ഹലോ എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്. നമ്മുടെ ഒരു ഈവനിങ് റുട്ടീൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയായി. പാറക്കുടൻ്റെ സ്കൂളൊക്കെ കഴിഞ്ഞു. പാറക്കുടൻ്റെ സ്കൂൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ മറ്റൊരു വീഡിയോയിൽ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അല്ലേ സ്കൂൾ കഴിഞ്ഞില്ലേ പാറു? സ്കൂൾ കഴിഞ്ഞു. അപ്പോൾ ഈച്ചുവിൻ്റെ സ്കൂൾ കഴിഞ്ഞിട്ടില്ല, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് ടു നൈറ്റ് നമ്മുടെ ഒരു റുട്ടീനാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പുറത്ത് നല്ല തണുപ്പാണ്, -5 -6 degrees. ജാക്കറ്റ് ഒന്നും ഇടാണ്ട് നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രം വെളിയിൽ ഇറങ്ങിയാണ് നമ്മൾ. അല്ലേ പാറു, തണുക്കുന്നുണ്ടോ? പാറുവിൻ്റെ മുഖമൊക്കെ അത് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്ത് പോട്ടെ. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ വീഡിയോ. ഇവിടെ റെഡിയാണോ? സ്കൂൾ ഈച്ചിയുടെ സ്കൂൾ കഴിഞ്ഞു വെച്ചു. സ്കൂൾ നീ എന്നാ ഇങ്ങനെ കവർ ചെയ്ത് വെക്കണേ? ഇന്ന് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് വേറൊരു ഡ്രോയിങ് തരുന്നുണ്ട്. ഇങ്ങനെ നോക്കി വരക്കണ. അവരുടെ ക്ലാസ്സിലെ ഡ്രോയിങ്ങിന്റെ ഒരു സെഷൻ ഉണ്ട്. എന്താ പറയാ, ഒരു പീരീഡ്. ആ സമയത്ത് നോക്കി നോക്കി ഇങ്ങനെ വരക്കുകയാണ്. ഇതെനിക്ക് ഭയങ്കര വൺ ഓഫ് ഫേവറേറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ഈച്ചു, ഈച്ചു ഇന്ന് എന്നാ വരക്കണേ? I'll show the camera. Give it to me. Okay, I'm closing my eyes. You can show it to camera. Okay, I didn't see it. Whatever it is, ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അവൾ ഫൈനൽ ടച്ചപ്പ് കഴിഞ്ഞിട്ട് എന്നെ കാണിക്കുള്ളൂ. അങ്ങനെ പാറൻ, വട്ട് ആർ യു ഡൂയിങ്? ചേച്ചീനെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നേക്കുക. അപ്പോൾ ഈ ഒരു ലാസ്റ്റിലത്തെ അവരുടെ പീരീഡാണ് ഡ്രോയിങ് പീരീഡ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഈ ചൂടെ ക്ലാസ്സും കഴിയും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പതിയെ പതിയെ കാണിക്കാം കേട്ടോ. എന്നാ എന്നാ പറയണേ? ഓ ഓ, പാറു ക്ലാസ്സിൽ അടങ്ങിയിരിക്കുവാണെങ്കിൽ ചോക്ലേറ്റ് തരാമെന്ന് ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ബർഗേനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. തരാം തരാം. ഓക്കെ, അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ വീട് മറിച്ചിടും. നമുക്ക് ഒരു ചോക്ലേറ്റ് കൊടുക്കാം. എന്തൊക്കെ ബാർഗെയിൻ ചെയ്താലാ ക്ലാസ്സിൽ ഇരിക്കാന്നറിയോ? ജസ്റ്റ് ഓൺലി വൺ. ഹലോ, വെരി ഷു, താങ്ക് യു. നമ്മളിത് മാംഗോ ആൻഡ് അവക്കാഡോയുടെ ഒരു ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഈവനിങ്ങിൽ നമ്മൾ ചായ പരിപാടികളൊന്നും ഇല്ല. ഇത് മെയിൻലി ഉണ്ടാക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാ ചേർക്കണം ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യം ഓൾറെഡി ഞാനൊരു മാംഗോ അവക്കാഡോ പേസ്റ്റ് അവളവളുടെ പിക്ചർ കാണിച്ചു തരുവാണ്. ഓക്കെ, അമ്മ ഇത് പറയട്ടെ. അപ്പൊ ഇതില് ഇത് ഞാൻ ഓൾറെഡി അടിച്ച് വെച്ചേക്കോ, അല്ലെങ്കിൽ തിക് ക്രീമായിട്ട് ഇരിക്കുക. അല്ല, ഞാൻ കുറച്ച് പാല് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന്. അപ്പൊ ഇത് കുറച്ചുകൂടി പാല് ആഡ് ചെയ്യണം. അപ്പൊ നന്നായിട്ട് പാല് ആഡ് ചെയ്തിട്ട് തിന്നാക്കി എടുക്കുകയാണ്. മാംഗോ അവക്കാഡോ അല്ലെങ്കിൽ ബനാന യൂസ് ചെയ്യാം. ബനാന അവക്കാഡോയിലേക്ക് പോട്ടെ, വൈ യു ഹാവ്. അപ്പോൾ ഈ മാംഗോ അവക്കാഡോ ഞാൻ ഒരുമിച്ച് അടിച്ച് വെച്ചിട്ട് ഒരു 2 ദിവസമൊക്കെ ആ തിക് പേസ്റ്റിൽ നിന്ന് കോരിയെടുത്ത് അതിൽ പാലൊക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടെല്ലാം ഒരുമിച്ച് അന്നേരം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ ഇവരറിയാണ്ട് കഴിപ്പിക്കാൻ വേണ്ടി കുറച്ച് നട്ട്സ് ആഡ് ചെയ്യും. പിന്നെ ആഡ് ചെയ്യുന്നൊരു സാധനം, ഇത് ഞാൻ ഫ്ലാക്സ് സീഡ് ഇല്ലേ, അത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ആ ഫ്ലാക്സ് സീഡ് ഇങ്ങനെ പൊടിച്ചെടുത്തത് ഭയങ്കര നല്ലതാണ്, എസ്പെഷ്യലി കുട്ടികളൊക്കെ കഴിക്കുവാണെങ്കിൽ. അപ്പോൾ ഇച്ചിരി പൊടിച്ചെടുക്കുവാണെങ്കിൽ മാത്രമേ ഇത് ശരിക്കും ദഹിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ പീസ് പീസായിട്ടിരിക്കും. അപ്പോൾ ഞാനത് ഒരു സ്പൂൺ ആഡ് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല, അറ്റ് ദ സെയിം ടൈം നല്ല ഹെൽത്തിയാണ്. അപ്പം അതൊക്കെ നന്നായിട്ട് ഈ സ്മൂത്തിയിലൊക്കെ ഇട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അറിയേണ്ടതങ്ങ് പറ്റിയിട്ട് പോകും. അപ്പോൾ അങ്ങനെ പിന്നെ മധുരത്തിനും പിന്നെ അയൺ എല്ലാം കൂടിയായിട്ട് നമ്മൾ ഡേറ്റ്സ് 1 or 2 dates ഇടാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് തേനും കൂടി ആഡ് ചെയ്യാം. അത്ര വേണം. ഓൾറെഡി എല്ലാത്തിനും നല്ല മധുരം ഉണ്ടാവും. അത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് മാക്സിമം ഒരു ലിക്വിഡാക്കി എടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ മാംഗോ ആൻഡ് അവക്കാഡോ അടിച്ച് വെച്ചേക്കും ആ ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കോരിയെടുത്ത് ഉണ്ടാക്കും. അപ്പോൾ രാവിലെ എടുക്കും, പിന്നെ വൈകുന്നേരം എടുക്കും, പിന്നെ പിറ്റേ ദിവസം രാവിലെ. അങ്ങനെ 2 ദിവസത്തേക്ക് വേണ്ടി ഒരു കട്ടി പേസ്റ്റ് ആക്കിയിട്ട് ആക്കി വെക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇത് അടിച്ചെടുക്കാം. ഓക്കെ, പിന്നെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പരിപാടി ഇത് ടി വി ടൈം ആണ്. അല്ലയിച്ചു സ്മൂത്തി.
പാറു എന്നെ കാണിച്ചു വെച്ചേക്കണേ പാറു She tried to take the chocolate on her own. She dropped everything. You dropped everything? Yeah. ഒരു ചോക്ലേറ്റ് തന്നതല്ലേ നേരത്തെ കണ്ടോ ചെയർ വെച്ച് ഇതിന്റെ മേലെ റാക്കിന്റെ പുറത്തുനിന്ന് അവൾ എടുത്തത് സ്റ്റൂൾ എടുത്തിട്ട് വെക്കാൻ എടുക്കാൻ പറഞ്ഞിരുന്നു ഇപ്പൊ ആരെങ്കിലും സോറിയാ നോക്കിങ്ങോട് കോർണറിൽ പോണോ ചോക്ലേറ്റ് എത്തിട്ട കരി ആരാ ഇതിവിടെ കൊണ്ടുവച്ച ഈ സ്റ്റൂൾ ഇവിടെ ആരാ കൊണ്ടുവച്ച തിരിച്ചുകൊണ്ട് വെക്ക ഇനി എടുക്കുവോ ചോക്ലേറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത കലാപരിപാടിയിലേക്ക് പോയേക്കുവാണ് ദേവര് ഡിഷ് വാഷറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക ഇന്നലെ രാത്രി കഴുകാനിട്ട സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കും അതവർക്കൊണ്ട് ജയിക്കും അപ്പൊ പിന്നെ ആ സമയത്ത് എനിക്ക് രാത്രിക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാമല്ലോ രാത്രിയത്തെ സിമ്പിൾ ആണ് ജസ്റ്റ് ചപ്പാത്തി മാത്രമേ ഉണ്ടാവുള്ളൂ കറി ഓൾറെഡി ഉണ്ടാവും അത്രേ ഉള്ളൂ അപ്പൊ നേരെ ഞാൻ ആ പരിപാടി ചെയ്യുമ്പോഴേക്ക് ഇവർ ഈ പരിപാടി തീർക്കും I do the plates, everything that goes over there, the plates, spoon, bowls, not spoon, you have to spoon, plates, cups, bowls, I do... Plate and cups are each other's family. And bowls. Yeah, bowls are each other's family. But she, paru spoons, lid, paru and joli. And this, the glass containers. Vive, la vida solo es una y es lo que el corazón pide. Esta noche te vienes conmigo pa' que no la olvides. Sentaditas en la arena y tú bailándome sirena. Esta noche somos tú y yo. Dale rumbo, mami, con esa booty dueña del party. Yo sé que tú estás puesto pa' mí. Somos dos animales en este safari. നമ്മുടെ അടുത്ത കലാപരിപാടിയിലേക്ക് പോവാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് രണ്ടുപേരും കുളിക്കാൻ വേണ്ടി പോവാ ഞങ്ങൾ ഇപ്പൊ വല്ലമല്ല ഇപ്പൊ വരാന്ന് പറ ശരി പെട്ടെന്ന് 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 കേട്ടോ അപ്പൊ നമ്മുടെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടൊക്കെ പലരും ചോദിക്കാറുണ്ട് എസ്പെഷ്യലി വിന്ററൊക്കെ ആകുമ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും നന്നായിട്ട് സ്കിന്ന് ഡ്രൈ ആവുന്ന ഒരു സമയമാണ് അപ്പൊ ഞങ്ങൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റാണ് ഒന്നിപ്പോ വാസ്ലിൻ്റെ ആണ് പിന്നെ ഒരെണ്ണം അവീനോ ആണ് ഈ രണ്ടെണ്ണമാണ് യൂസ് ചെയ്യണത് പിന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ സിറ്റാഫിൽ ഇസ് വെരി ഗുഡ് അപ്പോൾ സിറ്റാഫിലിന്റെ മോയ്സ്ചറൈസിങ് ക്രീം കിട്ടുവാണെങ്കിൽ അതും നല്ലതാണ് ഇത് കുഴപ്പമൊന്നുമില്ല ഇതാണ് ഇപ്പൊ കറന്റ്ലി നമ്മൾ യൂസ് ചെയ്യണത് അത്രയൊക്കെയാണ് നമ്മുടെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ പറയുന്നത് ഇനി താഴെ ചെന്ന് ബാക്കിയുള്ള പരിപാടികളുണ്ട് ഹോംവർക്ക് ചെയ്യാനുണ്ട് എന്തൊക്കെ പരിപാടികളാ ബാക്കി കിടക്കണം അല്ലേ ഹോംവർക്ക് ടൈം പാറു പാറു കൂടെ മഴിച്ചിരിക്കുക ഹോംവർക്ക് ചെയ്യണ്ടേ ഹോംവർക്ക് ടൈം Hey, my homework is done. Homework is done. But it kind of did the shape thing and it kind of did this crazy stuff. Crazy stuff? Yeah. Like doing like... നിനക്കെല്ലാം വിശക്കണെന്ന് പറഞ്ഞ കഴിക്കണ്ടേന് പാറു യു സെഡ് യു ആർ സ്റ്റാർവിംഗ് ബാ ബാ കഴിക്കാം ബാ
നിങ്ങൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് ഇടയ്ക്കിടെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ചേച്ചി ഈടെയായിട്ട് കുറച്ച് വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് വല്ല ടിപ്സ് ഉണ്ടോയെന്ന്. ആക്ച്വലി വൺ ഓഫ് ദി ടിപ്പ് ഇതാണ് കേട്ടോ, ഞാൻ വളരെ നേരത്തെ ഇപ്പം ഡിന്നർ കഴിക്കും, ഒരു 7-7.5 ഒക്കെ ആകുമ്പോഴേക്ക് ഡിന്നർ കഴിച്ച് കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത മീൽ എന്ന് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയോട് കൂടിയാണ്. അപ്പോൾ അത്രയും നേരമുള്ള ഒരു ഫാസ്റ്റിംഗ്, ഒരു ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്രയും നേരം ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇമ്പാക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ചപ്പാത്തി അതുപോലത്തെ വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെയാണ് ഡിന്നറിൽ കഴിക്കുന്നത്, ചോറ് ഒട്ടും കഴിക്കാറില്ല. അപ്പം അതാണ് ഒരു റീസൺ എനിക്ക് തോന്നുന്നു വെയിറ്റ് കുറയാനായിട്ട്. രാജ്യത്തെ ഡിന്നറൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുക, എത്ര പെട്ടെന്ന് ചടപടാന്ന് കഴിക്കും, എല്ലാവരെക്കാളും കൂടുതൽ എടുക്കും, പക്ഷെ എത്ര പെട്ടെന്ന് കഴിച്ച് തീർക്കും അറിയോ? ഈറ്റ് വിത്ത് സ്റ്റിൽ ഈറ്റിംഗ്. നമ്മൾ ഭയങ്കര ഹെൽത്തി ഒക്കെ അല്ലെ, ഹെൽത്തി ഒക്കെ ഡിന്നറിൽ കഴിക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഈ എൻ്റെ ഈറ്റിംഗ് ഫിഷ് ഫ്രൈ. ആ അത് അടുത്ത ആൾ ചോദിക്കുന്നു, ഡക്ക് ആൻഡ് റൈസ് ഉണ്ടോ? അതെ, നമ്മള് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടൊക്കെ കുറച്ച് വെജിറ്റബിൾസും കൂടുതൽ സാലഡ്സും ഒക്കെ ഡിന്നറിൽ ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കണില്ല. ഇടക്കൊക്കെ ഒരു സാലഡൊക്കെ വൺസ് വയലൊക്കെ ഉണ്ട്, പക്ഷെ റെഗുലർ ഡിന്നറിൽ ഇതുവരെ അങ്ങനെ സാലഡ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കണില്ല. ബിക്കോസ് ഉച്ചക്കൊക്കെ ഫിഷ് ഫ്രൈ ഒക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ ഇതുപോലെ നമ്മളെടുത്ത് വീണ്ടും തിന്നുപോകും അറിയാണ്ട് അല്ലേ. പിന്നെ നോൺ വെജ് കറി അധികം അങ്ങനെ ആക്കാറില്ല, ഗസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിന്നറിനാക്കുള്ളൂ. പക്ഷെ ഇത് തന്നെ ഒരു വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ് അല്ലേ, നമ്മൾ രാത്രിയിൽ ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ചപ്പാത്തിയിലേക്കായി ആൻഡ് വെജിറ്റബിൾ കറി, അത് തന്നെ വലിയ ഇമ്പ്രൂവ്മെൻ്റ്. ഇനി അതിൽ നിന്ന് ഇനി പതുക്കെ ഇതിനോട് സൈഡ് ഡിഷായിട്ട് കുറച്ച് സാലഡൊക്കെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലേ രാജ, അവിടെ ചിരിച്ച് അയ്യോക്കെ ചോക്ക് ചെയ്യുക രാജ ചിരിച്ചിട്ട്. അല്ല ശരിക്കും നമ്മൾ പണ്ട് കഴിക്കുന്നതിനേക്കാളും ഇപ്പൊ ഹെൽത്തി വേർഷൻ ആയില്ലേ ഇപ്പൊ അല്ലേ? ആ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കാരണം, അപ്പൊ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കരുത്, പതുക്കെ പതുക്കെ ഇപ്പൊ 2021 ആയി, ഇനി 22 ആകും, നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും അല്ലേ രാജ? അതെ അതെ. Hi guys, today I am doing the dishwasher stuff. So this is my dishwasher thing. Oh, dishwasher soap. It's the dishwasher soap. Mm. I'm gonna put it inside the dishwasher. Don't press the button. Mm. The button won't open it. Just push it all the way down. Here we go. Okay. Mm. Now close. On? It's not started. Wait. Oh, you can. നീ എന്നാ മങ്കി കാണിക്കണ? ഗോറില്ല സോംബി? കെയർഫുൾ പറയൂ. ഭയങ്കര കെയർഫുൾ. നമ്മൾക്ക് അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ രാത്രി സ്കിൻ കെയർ എന്നൊന്നും പറഞ്ഞിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല, രാവിലെ കാണിച്ചിട്ടില്ലേ, അതൊക്കെ തന്നെയുള്ളൂ. അതായത് മോർണിംഗ് റുട്ടീനിൽ ഞാൻ കാണിച്ച പോലെ തന്നെ മേക്ക് ഷുവർ മേക്കപ്പ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും, ടോണർ ഉണ്ടെങ്കിൽ ടോണർ അപ്ലൈ ചെയ്യും, ഇപ്പം എന്തെങ്കിലും ടോണർ ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, പിന്നെ ലിപ് ബാം അപ്ലൈ ചെയ്യും, പിന്നെ കിടക്കും, അത്രേ ഉള്ളൂ. നൈറ്റിൽ വണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്കിൻ കെയർ റുട്ടീൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പോഴും വലുതായിട്ടൊന്നുമില്ല, എന്നാലും
പ്രായം അങ്ങോട്ട് കൂടിക്കൂടി വരുമല്ലേ. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ്. ആദ്യമൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് ഉറങ്ങുക, അതന്നെയായിരുന്നു പരിപാടി. പക്ഷെ ഇപ്പം കുറച്ചും കൂടി മോയ്സ്ചറൈസർ ഒക്കെ ഇടും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിക്കെ ഫേസ് വാഷ് ചെയ്തിട്ട് ടോണർ അപ്ലൈ ചെയ്ത് കിടക്കുക. അതല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ ടോണറും ഇല്ല, അപ്പൊ അത് കാരണം ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. പിന്നെ ഒരു ലിപ് ബാമും യൂസ് ചെയ്യും. ഇതല്ലെങ്കിൽ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യും രാത്രിയിൽ. അതുപോലെ തന്നെ ലിപ് ബാമിന് പകരം ഞാൻ വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് കാണില്ല, ചെറിയൊരു ഗ്രീൻ കളറിലെ ടാബ്ലറ്റ്, അതിപ്പോൾ ഇന്ന് എടുത്തിട്ടില്ല, അത് ഓപ്പൺ ചെയ്തിട്ട് അതിലെ ലിക്വിഡ് അത് മാത്രം ഇങ്ങനെ ലിപ്പിൽ തേക്കും. ഇതും ചെയ്യാറുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയാനുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതൊരു സീസൺ സീസൺ പോലെയാണ്. ഇപ്പൊ വിന്റർ ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്യും. ബിക്കോസ് വിറ്റാമിൻ സി എന്ന് ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ അത്ര വിന്റർ അല്ലേ, വിന്ററിലാവുമ്പോൾ കുറച്ചുകൂടി ഒരു മോയ്സ്ചറൈസർ ഇടുന്നതാണ് നല്ലതെന്ന് തോന്നും. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ കയ്യിലും കൂടി തേച്ച് കഴിഞ്ഞാൽ ഓൾ ഡൺ. നമുക്ക് ഇന്ന് പിള്ളേർ ഓൾറെഡി ബെഡിലെത്തി, അങ്ങോട്ടേക്ക് പോവാം. കണ്ടോ എന്റെ ബെഡൊക്കെ കുഴച്ച് മറിച്ചിട്ടേക്ക് പോവാ. കിടക്ക് പാറോ. Paru, are you tired? Paru, do you want to come back? Acting. Oh my goodness. No, I'm not acting. Seriously sleepy? Yeah. Okay. അപ്പോൾ നമ്മൾ ബെഡിലേക്ക് ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്ക് വരും അല്ലേ ചേച്ചു. 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്കൂളിലെ ഡേയ്സിൽ പ്രത്യേകിച്ച് 9 അല്ലെങ്കിൽ 8:30 കഴിയുമ്പോഴേക്ക് വരും. കാരണം നമുക്ക് ബെഡിലൊരു ചെറിയ റുട്ടീൻ ഉണ്ട്, വലിയ സംഭവമൊന്നുമില്ല. ഞങ്ങൾ വന്ന് കിടന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യണം? Watch a video or read a book. അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, ഒന്നുകിൽ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് വായിക്കും, വന്ന് അല്ലെങ്കിൽ ഒരു വീഡിയോ. വീഡിയോ കാണുന്ന പറയുന്നത് ഒരു ചെറിയൊരു 10 മിനിറ്റ് എന്തെങ്കിലും ഒരു നല്ല മോറൽ സ്റ്റോറി ഉള്ള ഒരു വീഡിയോ കാണില്ലേ, അങ്ങനത്തെ വീഡിയോ ഞാൻ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തത് ഓരോന്നായിട്ട് ഇവർക്ക് വേണ്ടി പ്ലേ ചെയ്യും, ഒരു 5-10 മിനിറ്റ് മാക്സിമം. അപ്പോഴേക്ക് പാറകുടം സൈഡ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ഈച്ചും കൂടിയിട്ട് വേറെ ഒരു സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണും. അത് കഴിഞ്ഞിട്ട് ആ മെഡിറ്റേഷൻ, ഒരു മെഡിറ്റേഷനും എല്ലാം കൂടി ഒരു അനദർ 20 മിനിറ്റ്സ് ആയിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് അമ്മമ്മമാർ അച്ഛമ്മമാരൊക്കെ നല്ല കഥകളൊക്കെ പറഞ്ഞ ആ ഒരു മെമ്മറി അല്ലേ നമുക്ക്, ഉറങ്ങുമ്പോഴൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് അവരുടെ കൂടെ കിടന്ന് കഥ കേട്ടിട്ട് ഉറങ്ങുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് എനിക്കുണ്ടായത്. പക്ഷെ ഇവർക്ക് അങ്ങനെ ഇല്ല, ആ ഒരു അവസരം ഇല്ല, വല്ലപ്പോഴേ കിട്ടണുള്ളൂ അങ്ങനത്തെ ഒരു അവസരം. പിന്നെ ഇവിടെ ആണെങ്കിലും ഇപ്പോൾ സ്കൂളിൽ നിന്നാണെങ്കിലും അങ്ങനെ നമ്മളുടെ ഒരു ബിലീഫ് സിസ്റ്റത്തിനെ പറ്റിയിട്ടോ ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയിട്ടോ ഒന്നും പറയാനോ അറിയാനോ ഉള്ളൊരു സാഹചര്യം ഇല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ഒരുപാട് വളരെ ബ്യൂട്ടിഫുള്ളി പറഞ്ഞിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് കാണിപ്പിച്ച് കൊടുക്കും. പിന്നെ മെഡിറ്റേഷൻ, അതുപോലെ കുട്ടികൾക്ക് മെഡിറ്റേഷനും ഒരുപാട് നല്ല കാര്യം, അവരുടെ ഫോക്കസ് കൂടാനും കോൺസെൻട്രേഷൻ കൂട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ്. എസ്പെഷ്യലി ഉറക്കം നന്നായിട്ട് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് നല്ല, ഒരുപാട് ചെറിയ കുട്ടികളെ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഈച്ചിൻ്റെ പ്രായത്തിലൊക്കെ ആകുമ്പോൾ ഒരു grade 4 എന്നൊക്കെ പറയുമ്പോൾ അവൾക്കത് കേൾക്കാനും അത് മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ആ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ഞാൻ മോർണിംഗ് റുട്ടീനിൽ കാണിച്ചില്ലേ, അതുപോലെ ഒരു വെറുതെ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ചുമ്മാ നമ്മളിങ്ങനെ പ്ലേ ചെയ്യും, പിന്നെ അത് കേട്ടോണ്ടേ ചിലപ്പോൾ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോവും. നിങ്ങൾ ചോദിച്ചു. അപ്പം അതാണ് നമ്മുടെ ഒരു ഇപ്പം ഈ ഒരു ചേഞ്ച്, ഈ ഒരു റുട്ടീൻ്റെ ചേഞ്ച് വന്നത് റീസെൻ്റാണ് കേട്ടോ. ഒരു 3-4 മാസമായിട്ട് ഞാൻ മെഡിറ്റേഷൻ രാവിലെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് പതുക്കെ ഇവൾക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എസ്പെഷ്യലി നമ്മളിങ്ങനെ പുറം നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മളുടെ ബിലീഫ് സിസ്റ്റം എന്താണ് എന്നുള്ളത് മക്കളെ കൂടി പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം അത്രമാത്രമേ ഉള്ളൂ. It's about what you make out of what you have. And then I hop in the video. Ah, wow. You snap your fingers? Okay, snap. Wow. ഹലോ, നമ്മുടെ ഈവനിങ് റുട്ടീൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും യു ഹാവ് ടു സേ സ്വാഗതം. സ്വാഗതം. ഓക്കെ, ഒന്നും കൂടി. ഹോംവർക്ക് ഉണ്ട് പാറു. I finished boring. I finished one part of my homework during class, so don't have to worry about much. ഓക്കെ, പക്ഷെ നമുക്ക് കുറെ ഹോംവർക്ക് ചെയ്യാനുണ്ട്. വന്നേ പാറു.
homework ചെയ്യാം. Homework. Yeah. Homework. Let's plug in homework. Let's do it. What is the chapter? Okay. Paru. Spear and the. A spear. This. Cylinder and the. സിലിണ്ടർ എന്തിയാ സിലിണ്ടർ സിലിണ്ടർ കാണിച്ചാ വെരി ഗുഡ് പിന്നെ വേറെ എന്നാ പഠിച്ച റെക്റ്റാങ്കിൾ പ്രിസം റിമെമ്പർ പാറുനൊന്നും ഓർമ്മയില്ല അല്ലേ പാറു Tomorrow we're going to Chit Chit Town. No. I mean Chit Chit coming to our house. Tomorrow we have school. And then in the night, she's coming. Rushing time was there, Mom. Nope. But I am a million. We're rushing time. Don't do that. Just say one more time. We're going to run that thing to do there. Huh? Rushing time. In the night, പാറു മതിയാക്കോ പാറു പാറുവിന്റെ മുഖം കഴിഞ്ഞു എല്ലാവരെക്കാളും സ്കിൻ കെയർ ചെയ്യുമ്പോ പാറുവിനാണ് പാറു വെള്ളം ഓർമ്മ പാറു പാറു ഇരിക്ക് പാറു പറയട്ടെ പാറു ഇരിക്ക് ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ ഓക്കെ അപ്പൊ നമ്മള് സാധാരണ നമ്മളൊരു 9 മണിയാവുമ്പോഴേക്ക് ബെഡിൽ വരും സ്കൂൾ ഡേയ്സ് പാറു ഇവിടെ വാ ഓടിക്കളിക്കല് ഇത് ഷെയ്ക്കാവും നോ പാറു ഇറ്റ്സ് നോട്ട് ഫണി നമ്മൾ സാധാരണ ബെഡിലേക്ക് ഒരു 9 മണിയാവുമ്പോഴേക്ക് എത്തും ആ നമുക്ക് നെക്സ്റ്റ് ഡേ സ്കൂൾ ഉണ്ടെങ്കിൽ അല്ലെ അപ്പോ 9 മണി മങ്കി ഇരിക്കണ കണ്ടോ ഇങ്ങോട്ട് വന്നേ പാറു എടുത്തോണ്ട് വന്ന ബുക്ക പഞ്ചതന്ത്രം എടുപ്പോയി ഒരു പഞ്ചതന്ത്രത്തിന്റെ ബുക്ക് ഉണ്ട് ഇത് രണ്ടാണ് ഇവര് മെയിൻ ആയിട്ട് വായിക്കണേ എല്ലാരും പ്രഭുദേവയുടെ സ്റ്റൈല് കണ്ടപ്പോ സ്റ്റക്കായി പോയി പാറു നിന്റെ ബോധം പോയാ ആരോ പ്രഭുദേവനെ കോപ്പി ചെയ്യണണ്ട അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാണ് താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ സീ യു ഇൻ ആ നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ പീസ്